ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിൽ പൊതുവഴികളിൽ കഞ്ചാവ് ചെടികൾ വളരുന്നത് നമുക്ക് പരിചിതമാണ്. എന്നാൽ ഇത് കേരളത്തിലായാലോ? പത്തനംതിട്ട തിരുവല്ലയിൽ അഞ്ചൽ കുറ്റിക്ക് സമീപം റോഡ് അരികിൽ ഒരു കഞ്ചാവ് ചെടി വളർന്നു നിൽപ്പുണ്ട്. സി കെ അഭിലാലുടെ വിവരങ്ങളുമായി അഭി. ആരുടെയും ശ്രദ്ധയിൽപ്പെട്ടില്ലേ ഇത്? തിരുവല്ല കാവും ഭാഗത്തു നിന്നും മുത്തൂരേക്ക് പോകുന്ന വഴിയാണ് അഞ്ചൽക്കുറ്റി എന്നുള്ള സ്ഥലം. ഇവിടെ ഒരു ക്ഷേത്രമുണ്ട്. ഈ ക്ഷേത്രത്തിന് എതിർ ദിശയിലെ റോഡിൻ്റെ മറുഭാഗത്താണ് ഏറെക്കുറെ 3 മാസത്തോളം പ്രായമുള്ള കഞ്ചാവ് ചെടി കണ്ടെത്തിയിട്ടുള്ളത്. ഏറെക്കുറെ 30 സെൻറ്റിമീറ്ററാണ് ഇതിൻ്റെ ഉയരം. അതുവഴി കടന്നുപോയ ഒരു കാൽനട യാത്രക്കാരിക്കാണ് ചെടിയിൽ ഒരു സംശയം തോന്നിയത്. അവർ പിന്നീട് പരിചിതനായ സജിത് രാജ് എന്ന പോലീസ് ഉദ്യോഗസ്ഥനെ വിവരം അറിയിക്കുകയായിരുന്നു. തുടർന്ന് പോലീസ് സ്ഥലത്തെത്തുകയും ഇത് കഞ്ചാവ് ചെടിയാണെന്ന് സ്ഥിരീകരിക്കുകയും ചെയ്തിട്ടുണ്ട്. ഏറെക്കുറെ 3 മാസം പ്രായമുള്ള കഞ്ചാവ് ചെടി നീലച്ചടയൻ വിഭാഗത്തിൽപ്പെട്ടതാണ് എന്നാണ് സംശയിക്കപ്പെടുന്നത്. എന്തായാലും സ്ഥലത്തുനിന്നും പിഴുതു കൊണ്ടുപോയിട്ടുണ്ട്. മൊത്തം തൊണ്ടി എന്നുള്ള തരത്തിൽ പരിഗണിക്കും എന്നുള്ളതാണ് അറിയപ്പെടുന്നത്. ഒപ്പം തന്നെ ഇത് കേസ് രജിസ്റ്റർ ചെയ്യുമോ എന്നുള്ള വിഷയത്തിൽ തുടർ നടപടികൾ സ്വീകരിക്കേണ്ടത് എക്സൈസ് വകുപ്പാണ്. 2 ആഴ്ച മുൻപ് അടൂരിൽ ബൈപ്പാസ് റോഡിന് സമീപത്തും സമാന രീതിയിൽ ഏറെക്കുറെ 2.5 മാസത്തോളം പ്രായമുള്ള കഞ്ചാവ് ചെടി കണ്ടെത്തിയിരുന്നു. ഇതും സ്ഥലത്തു നിന്നും എക്സൈസ് സംഘം കസ്റ്റഡിയിൽ എടുത്തിട്ടുണ്ട്. കേസ് രജിസ്റ്റർ ചെയ്തിട്ട് തുടർ നടപടികൾ സ്വീകരിക്കുമെന്നാണ് അന്ന് അറിയിച്ചിരുന്നത്. ശരി.